ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന സംസ്ഥാനത്ത് തെരഞ്ഞെടുത്ത മേഖലകളിൽ ലോക്ഡൌൺ ഇളവുകൾ പ്രാബല്യത്തിൽ ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ തുടരും ലോക്ഡൌൺ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ കേരളം കൂടുതൽ ഇളവുകൾ നൽകിയതിൽ ിച്ച് കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു കേരളത്തിൽ കൊറോണ രോഗം കുറയ്ക്കുന്നതിന് ആരോഗ്യ പ്രവർത്തകരുടെ പങ്ക് വളരെ വലുതാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രാജ്യത്ത് കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പേർ രോഗമുക്തി നേടി ജാതിമത വർഗവർണ്ണം എന്നിവ നോക്കിയല്ല കോവിഡ് ബാധയുണ്ടാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനാൽ തന്നെ ഒരുമയോടും സാഹോദര്യത്തോടും കൂടിയാണ് ഇതിനെ നാം നേരിടേണ്ടതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൊതുവായ പ്രതിസന്ധിയെയാണ് ലോകമിന്ന് നേരിടുന്നതെന്ന് ലിങ്ക്ഡിൻ എന്ന സാമൂഹിക മാധ്യമത്തിലെ പോസ്റ്റിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒത്തൊരുമയോടെ മുന്നോട്ട് നീങ്ങുന്നവരുടേതാണ് ഭാവി ലോകം ഇന്ത്യയിൽ നിന്നുള്ള പ്രതീക്ഷ നൽകുന്നതും നവീനവുമായ ആശയങ്ങൾ ആഗോളതലത്തിൽ ചർച്ചയാകും ഈ ആശയങ്ങൾ ഇന്ത്യയ്ക്ക് മാത്രമല്ല മനുഷ്യരാശിക്ക് തന്നെ മുതൽക്കൂട്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിൽ കൊറോണ രോഗം കുറയ്ക്കുന്നതിന് ആരോഗ്യ പ്രവർത്തകരുടെ പങ്ക് വളരെ വലുതാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രോഗമുക്തി നേടിയ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ആരോഗ്യ പ്രവർത്തകരെ ദൈവതുല്യരായാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് രോഗമുക്തി നേടി ആശുപത്രി വിട്ട ഇറ്റാലിയൻ പൌരന്റെ യാത്രയയപ്പിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കോവിഡ് പ്രതിരോധത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കോവിഡ് രോഗികളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന കാര്യത്തിലും ലോകമാതൃകയായി കേറി നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ല കോവിഡ് രോഗം ബാധിച്ച് ഇവിടെ വന്ന് മടങ്ങിപ്പോകുന്ന എല്ലാ പേരും അത് വിദേശികളാകട്ടെ സ്വദേശികളാകട്ടെ എല്ലാവരും പേരും ഈശ്വരന് തുല്യമായിട്ടാണ് ആരോഗ്യ പ്രവർത്തകരെ നോക്കിക്കാണുന്നത് ഗവൺമെന്റിന്റെ അഭിപ്രായങ്ങളെ മാനിക്കാനും ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകളോട് ഒത്തു നിൽക്കാനും നമ്മുടെ സമൂഹം തയ്യാറാകുന്നു എന്നുള്ളതാണ് രോഗം ഭേദമായതിൽ സന്തോഷവും നന്ദിയുമുണ്ടെന്ന് ഇറ്റാലിയൻ സ്വദേശി റോബർട്ടോ ടൊണാൻസോ പറഞ്ഞു ഹോസ്പിറ്റൽ സംസ്ഥാനത്ത് കോവിഡ് നയന്റീൻ ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിച്ച് ആരോഗ്യ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചത് വിശദാംശങ്ങളുമായി ഗോപകുമാർ പോസിറ്റീവ് കേസ് സമ്പർക്കം തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് ഹോട്ട്സ്പോട്ടുകൾ തയ്യാറാക്കുന്നത് രോഗവ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ദിവസം തോറും ഹോട്ട്സ്പോട്ടുകൾ പുനർനിർണയിക്കും തിരുവനന്തപുരത്തും തൃശൂരും മൂന്ന് വീതവും കൊല്ലത്ത് അഞ്ചും ആലപ്പുഴയിൽ മൂന്നും പത്തനംതിട്ടയിൽ ഏഴും കോട്ടയത്ത് ഒന്നും ഇടുക്കിയിൽ ആറും എറണാകുളത്ത് രണ്ടും പാലക്കാട് നാലും ഹോട്ട്സ്പോട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഡ് സോണിലുള്ള കോഴിക്കോട് ആറും കണ്ണൂരിൽ പത്തൊൻപതും മലപ്പുറത്ത് പതിമൂന്നും കാസർകോട് ഇടങ്ങൾ ഹോട്ട്സ്പോട്ടുകളാണ് വയനാട്ടിൽ രണ്ട് പഞ്ചായത്തുകളാണ് ഹോട്ട്സ്പോട്ട് പട്ടികയിലുള്ളത് ഈ പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണം തുടരും ഇളവുകളൊന്നും ഇവിടങ്ങളിൽ അനുവദിക്കില്ല ബസ്സുകൾ ഉൾപ്പെടെ പൊതുഗതാഗതവും സംസ്ഥാനത്ത് അനുവദിക്കില്ല ഗർഭിണികൾ ചികിത്സയ്ക്കായി എത്തുന്നവർ ബന്ധുക്കളുടെ മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നവർ എന്നിവരെ ഒഴികെ വിവിധ പാസുകളുമായി സംസ്ഥാന അതിർത്തികളിലെത്തുന്നവർക്ക് കേരളത്തിൽ പ്രവേശനമുണ്ടാകില്ല ഡ്യൂട്ടിയിൽ ഇല്ലാത്ത ഡോക്ടർമാരോ നഴ്സുമാരോ ആരോഗ്യ പ്രവർത്തകരോ സർക്കാർ ഉദ്യോഗസ്ഥരോ യാത്രാനുമതിക്കുള്ള ആനുകൂല്യം ദുരുപയോഗം ചെയ്താൽ കർശന നടപടി സ്വീകരിക്കും കടകളും മറ്റും നേരത്തെയുള്ള ഉത്തരവനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ആകാശവാണി ഹോട്ട്സ്പോട്ട് ഒഴികെയുള്ള പ്രദേശങ്ങളിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നു ലോക്ഡൌൺ നീട്ടിയ സാഹചര്യത്തിൽ കർഷകരുടെയും ചെറിയ വരുമാനമുള്ള മറ്റ് ജനങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്താണ് ഇളവുകൾ നൽകിയത് വൈറസ് ബാധ അധികം ഇല്ലാത്ത പ്രദേശങ്ങൾക്കാണ് ഇളവ് മത്സ്യവില്പന അനുബന്ധ പ്രവർത്തനങ്ങൾ തേയില കാപ്പി റബ്ബർ തുടങ്ങിയ തോട്ടം മേഖലകളിൽ അൻപത് ശതമാനം തൊഴിലാളികളുമായി പ്രവർത്തിക്കാം കോടി വളർത്തൽ കന്നുകാലി വളർത്തൽ എന്നിവയ്ക്കും ഇളവ് ബാധകമാകും കൽക്കരി ഉൽപ്പാദനം ധാതുക്കളുടെ ഉൽപ്പാദനം എന്നിവയും തുറമുഖങ്ങളുടെ പ്രവർത്തനവും അനുവദിച്ചിട്ടു ഐടി മേഖലയ്ക്കും ഹാജരോടെ പ്രവർത്തിക്കാൻ അനുമതിയുട ഗ്രീൻ സോണായി പ്രഖ്യാപിച്ച ഇടുക്കി ജില്ലയിൽ നാളെ മുതൽ കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിക്കും എന്നാൽ തമിഴ്നാടിനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളിലും ആരോഗ്യ വകുപ്പ് ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയ ആറിടങ്ങളിലും നിയന്ത്രണങ്ങൾ തുടരും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിച്ച കോവിഡ് ഹോട്ട്സ്പോട്ടുകളിൽ ഇടുക്കി ജില്ലയിൽ ആറ് കേന്ദ്രങ്ങളാണുള്ളത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയും കഞ്ഞിക്കുഴി മരിയാപുരം അടിമാലി ബൈസൺവാലി സേനാപതി പഞ്ചായത്തുകളുമാണ് ജില്ലയിലെ ഹോട്ട്സ്പോട്ടുകൾ കോവിഡ് മുക്ത ജില്ലയായി ഇടുക്കി ഗ്രീൻ സോണിൽ ഉൾപ്പെട്ടുവെങ്കിലും ജില്ലയിൽ രോഗികളുണ്ടായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആറിടങ്ങളെ ഹോട്ട്സ്പോട്ടുകളായി പരിഗണിച്ചത് നാളെ മുതൽ ജില്ലയിലെ ജനജീവിതം ചില നിയന്ത്രണങ്ങളോടെ സാധാരണ നിലയിലേക്ക് മടങ്ങുമെങ്കിലും ഈ ഹോട്ട്സ്പോട്ടുകളിലെ നിരീക്ഷണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് പ്രത്യേക പരിഗണന നൽകും ഈ പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ തുടരുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു നാളെ കടകമ്പോളങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി ഇന്ന് ജില്ലയിലെമ്പാടും ശുചീകരണ പ്രവർത്തനങ്ങളും നടക്കുകയാണ് ഇതിനിടെ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കോവിഡ് വ്യാപനം തുടരുന്ന എന്നാൽ മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ നിയന്ത്രണങ്ങളും അതിർത്തി മേഖലകളിലെ മെയ് വരെ തുടരും കേന്ദ്ര സർക്കാർ പെൻഷനുകൾ ഇരുപത് ശതമാനം വെട്ടിക്കുറയ്ക്കുമെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു സർക്കാരിന്റെ ധനവിനിയോഗ മാർഗരേഖകൾ ശമ്പളത്തെയോ പെൻഷനെയോ തരത്തിലും ബാധിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത് പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ആരോഗ്യവകുപ്പ് പിന്റെ പൂജ്യം നാല് ഒന്ന് രണ്ട് മൂന്ന് കേന്ദ്രത്തിന്റെ ലോക്ഡൌൺ മാർഗരേഖകൾക്ക് വിരുദ്ധമായി ചില ഇളവുകൾ നൽകിയതിൽ ആശങ്ക അറിയിച്ച് കേരളത്തിന് കേന്ദ്ര സർക്കാർ കത്തയച്ചു കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളേക്കാൾ കൂടുതൽ ഇളവ് കേരളം നൽകിയെന്ന കേന്ദ്രത്തിന്റെ കത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുന്നു കേരളം നൽകിയ ഇളവുകളിൽ ചില മാറ്റങ്ങൾ വരുമെന്ന് റിപ്പോർട്ടു് കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹോട്ട്സ്പോട്ടുകളുള്ള കണ്ണൂർ ജില്ലയിൽ ജാഗ്രത തുടരുന്നുണ്ടെങ്കിലും കടകമ്പോളങ്ങളിൽ എത്തുന്നവർ സാമൂഹ്യ അകലം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് ആരോഗ്യ പ്രവർത്തകരിലും ആശങ്ക സൃഷ്ടിക്കുന്നു ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ട് റെഡ് സോണായ കണ്ണൂർ ജില്ലയിലെ പതിനെട്ട് തദ്ദേശ സ്ഥാപനങ്ങളെയാണ് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ പ്രദേശങ്ങളിൽ ശക്തമായ നിയന്ത്രണങ്ങളാണ് നടപ്പാക്കിയിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ കൂത്തുപറമ്പ് തലശ്ശേരി പാനൂർ പയ്യന്നൂർ ഇരിട്ടി എന്നീ നഗരസഭകൾ കോളയാട് കോട്ടയം മലബാർ മാടായി മൊകേരി കടന്നപ്പള്ളി പാണപ്പുഴ ചൊക്ലി മാട്ടൂൽ എരുവശി പെരളശ്ശേരി ചിറ്റാരിപ്പറമ്പ് നടുവിൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളുമാണ് ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ച പെരളശ്ശേരിക്കടുത്ത് ചക്കരക്കൽ ടൌണിലും കടകമ്പോളങ്ങൾ തുറക്കുന്നതിൽ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച സൌജന്യ അരി ഹോട്ട്സ്പോട്ടിൽ കഴിയുന്നവർക്ക് എത്തിക്കുന്നതിനുള്ള സൌകര്യവും ഒരുക്കിയിട്ടു കടകളിലും മറ്റും എത്തുന്നവർ സാമൂഹ്യ അകലം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് പലയിടങ്ങളിലും ദൃശ്യമാണ് വാഹന ഗതാഗതത്തിന് പോലീസ് നിയന്ത്രണം ശക്തമാക്കിയെങ്കിലും ചിലരെങ്കിലും അനാവശ്യമായി പുറത്തിറങ്ങുന്നത് കാണാം രാജ്യത്ത് കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് മഹാരാഷ്ട്രയിലാണ് റെഡ് സോണിലുള്ള കാസർഗോഡ് ജില്ലയിൽ കൊറോണ പ്രതിരോധ നടപടികൾ ഊർജിതമായി തുടരുന്നു ഇതിന്റെ ഭാഗമായി ജില്ലയിൽ പുതുതായി ഒരു സാമ്പിൾ കളക്ഷൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിട്ടു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ കോവിഡ് നയന്റീൻ സമൂഹ വ്യാപന പരിശോധന ജില്ലയിൽ ദ്രതഗതിയിൽ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഉദുമ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും കോവിഡ് നയന്റീൻ സ്വാബ് കലക്ഷൻ സെന്റർ തുടങ്ങി കാസർഗോഡ് ജനറൽ ആശുപത്രി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി പെരിയ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് ഉദുമയ്ക്ക് പുറമെ സ്വാപകലക്ഷൻ നടത്തുന്നത് എല്ലാ കലക്ഷൻ സെന്ററുകളിൽ നിന്നും ശേഖരിക്കുന്ന സാമ്പിളുകൾ പെരിയ കേന്ദ്ര സർവകലാശാലയിലെ ലാബുകളിലാണ് പരിശോധിക്കുക ജില്ലയിൽ ആകെയുള്ള രോഗികളിൽ എഴുപത്തിരണ്ട് ദശാംശം ഏഴ് എട്ട് ശതമാനം പേർ രോഗമുക്തരായതായി ഡിഎംഒ ഡോ എ വിരാംദാസ് പറഞ്ഞു സംസ്ഥാനത്ത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരം അനുവദിച്ച റേഷൻ വിതരണം ഇന്ന് തുടങ്ങി ഓരോ അംഗത്തിനും അഞ്ച് കിലോ വീതം അരി ലഭിക്കും ഇന്നും നാളെയും അന്ത്യോദയ മഞ്ഞ കാർഡുകാർക്കും ഇരുപത്തിരണ്ട് മുതൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡുകാർക്കും സൌജന്യ റേഷൻ വിഹിതം നൽകും പ്രധാന വാർത്തകൾ വീണ്ടും സംസ്ഥാനത്ത് തെരഞ്ഞെടുത്ത മേഖലകളിൽ ലോക്ഡൌൺ ഇളവുകൾ പ്രാബല്യത്തിൽ ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ തുടരും ലോക്ഡൌൺ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ കേരളം കൂടുതൽ ഇളവുകൾ നൽകിയതിൽ ആശങ്ക പ്രകടിപ്പിച്ച് കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു കേരളത്തിൽ കൊറോണ രോഗം കുറയ്ക്കുന്നതിന് ആരോഗ്യ പ്രവർത്തകരുടെ പങ്ക് വളരെ വലുതാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രാജ്യത്ത് കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം രോഗമുക്തി നേടി ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത